ആ മണ്ണിനടിയിൽ എവിടെയോ അർജുനുണ്ട്. ഒരു ജീവന് വേണ്ടി അവൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം നമ്മളും കാത്തിരിക്കുകയാണ്. എവിടെയോ നഷ്ടപ്പെട്ടു എന്നറിയാത്ത 3 ദിവസങ്ങൾ ഇന്ന് പുലർച്ചെ മുതൽ ഇന്നോളം അറിയാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച്. ജി പി എസ് സിഗ്നൽ ലഭിച്ച ഇടത്ത് മണ്ണു മാറ്റിയുള്ള പരിശോധന തുടരുകയാണ്. ഒലിച്ചെത്തിയ മണ്ണിൽ ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ആ വാഹനം ഒഴുകിപ്പോയിട്ടില്ല എന്ന് നേവി സ്ഥിരീകരിക്കുന്നു. അത് നൽകുന്ന ആശ്വാസം വലുതാണ്. ഇടയ്ക്ക് ഓഫായി പോയ മൊബൈൽ പിന്നീട് റിംഗ് ചെയ്തു എന്നതും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വാഹനത്തിൻ്റെ സുരക്ഷ അതും വലിയ പ്രതീക്ഷയാണ്. ഇങ്ങനെ പ്രതീക്ഷകൾ കൊണ്ട് തിരികെ കിട്ടും എന്ന വലിയ സ്വപ്നം കണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. വലിയ സന്നാഹത്തോടെയുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട്. വലിയ ലൈറ്റുകൾ എത്തിച്ച് ഇപ്പോഴും 9:30 വരെയും രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്തും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കൂടപ്പിറപ്പിനും അരികിലേക്ക് അർജുൻ തിരിച്ചു വരട്ടെ. പ്രതീക്ഷകൾ ഫലം കാണുമോ? രക്ഷാപ്രവർത്തനം ഊർജിതമോ? ആദ്യ മണിക്കൂറുകളിൽ അനാസ്ഥയുണ്ടായോ? അങ്കോലയിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ മണിക്കൂറിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതെല്ലാം. ഏറ്റവും പ്രതീക്ഷയോടുകൂടി നമ്മുടെ മുന്നിലേക്ക് കാത്തിരിക്കുന്നതിൽ അവൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ട്. ഒരു കുടുംബം ഒന്നാകെയുണ്ട്. അവർക്കൊന്നും നമ്മളോടൊന്നും സംസാരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാനസികാവസ്ഥയാണ്. ഇത്രയും ദിവസങ്ങൾ ഈ അപകടത്തിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഒന്നുമല്ലാത്ത, ഇതുവരെ ആരാണെന്നറിയാത്ത, നമുക്കെല്ലാവർക്കും വേദനയുണ്ടെങ്കിൽ അവരുടെ ആശങ്ക എത്രത്തോളമാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി, നമ്മളോടൊപ്പം ചേരും. ശ്രീ മുനീർ, അർജുൻ്റെ സുഹൃത്താണ്. ശ്രീമതി കെ ജി താര, ദുരന്ത നിവാരണ വിദഗ്ധ. പിയു ദാസ്, മുൻ മണ്ണ് ഗവേഷകനാണ്. കോൺഗ്രസിൽ നിന്ന് ശ്രീ നിജേഷ് അരവിന്ദ്. ഈ റൂട്ടിൽ ഒക്കെ വാഹനം ഓടിച്ചു പോകുന്ന ലോറി ഡ്രൈവർ കൂടിയായ റഹ്മാൻ തത്രിപാല നമ്മളോടൊപ്പം ചേരും. ബംഗളൂരുവിൽ നിന്ന് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ കെ ബി ശ്രീധരൻ കൂടി വിശദമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീ കെ ബി ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി, ആദ്യം ചേരുകയാണ്. മിനിസ്റ്റർ, നമ്മൾ വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഒരു സഹജീവി, നമ്മുടെ ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ മറ്റൊരു സംസ്ഥാനത്ത് അപകടത്തിൽപ്പെട്ടിട്ട് ദിവസങ്ങളാവുകയാണ്. ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാണോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന താങ്കളുടെ അഭിപ്രായം എന്താണ്? അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ അതേ നടക്കുള്ളൂ. കാരണം കർണാടക സർക്കാരിൻ്റെ കുഴപ്പമല്ല, കാരണം വലിയ മഴയും കാലാവസ്ഥ അനുകൂലമല്ല. ഈ മണ്ണിടിച്ചിലുണ്ടായത് ഒരു ചെറിയ ദൂരത്തിലാണ്. ഞാൻ അതിൻ്റെ ഒരു ചിത്രം അയച്ചു തരാം, അതിനകത്ത് കാണാൻ നോക്കുക. രണ്ട് റോഡുകൾ പാരലായിട്ട് പോകുന്ന രണ്ട് റോഡുകളും മണ്ണിനടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റോഡ് രണ്ട് സ്ഥലത്താണ് മലയിടിഞ്ഞത്. അപ്പോൾ ഒരെണ്ണം മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത രണ്ടാമത്തെ സ്ഥലത്തേക്ക് വണ്ടികൾക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അവിടെ എത്തി ഇപ്പോൾ നമ്മൾ നിർദ്ദേശപ്രകാരം തന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. വളരെ നല്ല നിലയിലാണ് നടത്തുന്നത്. ഇതുവരെ നടക്കുന്നതാണ്. നമ്മൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിലെ ജനങ്ങളും കേരളത്തിൻ്റെ ഭരണകൂടവും അറിയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആരും അങ്ങനെ വാർത്ത കണ്ടില്ല. ഇങ്ങനൊരു മലയിടിഞ്ഞതായിട്ടോ അതിൽ ഒരു മലയാളി പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത നമ്മൾ അറിഞ്ഞത്. അല്ലാതെ നമുക്ക് അറിയാനൊരു മാർഗമില്ല. ഞാൻ ചാനലുകളിൽ വന്നപ്പോഴാണ് ഞാനും ഇത് മനസ്സിലാക്കി. അപ്പോഴത്തന്നെ രംഗത്ത് വരികയും ബന്ധപ്പെട്ട് അവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയെ വിളിച്ചു. അതുകൂടാതെ അദ്ദേഹത്തെ അവിടുത്തെ ഞങ്ങൾ കെ എസ് ആർ സിയുടെ സി എം ഡി അവിടെ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ റവന്യൂ സെക്രട്ടറിയെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുകൂടാതെ പിന്നെ ജില്ലാ കളക്ടറെ വിളിച്ചു. അപ്പോൾ അവരെല്ലാം വളരെ നല്ല ഒരു സഹകരണമാണ് നമുക്ക് തന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയമായ ഇടപെടലിലും മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതിനുശേഷം അവിടുത്തെ മുഖ്യമന്ത്രിയോടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ വളരെ ഊർജിതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അത് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു രക്ഷാപ്രവർത്തനമല്ല. ആ ഫോട്ടോ, ഞാനൊരു ഫോട്ടോ ഇട്ടുതരാം. ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ എളുപ്പമല്ല. കാരണം ഒരു പ്രദേശം മുഴുവൻ ഇടിഞ്ഞിറങ്ങിയിട്ട് രണ്ട് റോഡുകൾ പരിപൂർണമായി മൂടുക മാത്രമല്ല, അത് ഏതാണ്ട് ഒരു 10-20-30 അടി പൊക്കത്തിൽ മണ്ണ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിർദ്ദേശപ്രകാരം ജി പി എസിൻ്റെ പൊസിഷൻ കണ്ടെത്തി. അപ്പോൾ ജി പി എസിലൂടെ ഞാൻ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തതാണ്. ഞങ്ങളിതിൻ്റെ ഓണർ ഒരു ജി പി എസ് ഇങ്ങനെ ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ തരാൻ പറഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ കളക്ടർക്ക് എത്തിച്ചു. അപ്പോൾ കളക്ടർ ഇപ്പോൾ ചെയ്യുന്നത് ആ മേഖല നോക്കി ഇതിനെ മണ്ണ് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് മഡാണ്, ഭയങ്കര ചെളിയാണ് കിടക്കുന്നത്. അപ്പോൾ മണ്ണ് മാറ്റും തോറും മുകളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ജി പി എസിൽ ലൊക്കേഷൻ കണ്ട സ്ഥലത്ത് തന്നെയാണ് ഇതുവേണ്ടി ട്രൈ ചെയ്യുന്നത്. വെള്ളത്തിൽ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നേവി പരിശോധിച്ചപ്പോഴും അവരും വെള്ളത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിനുള്ളിലേക്ക് നദിയിലേക്ക് പോകും, നദി തൊട്ടടുത്താണ് ഒഴുകുന്നത്, നദിയിലേക്ക് വീണിട്ടില്ല എന്നുള്ളതാണ് നിഗമനം. കാരണം ഈ സിഗ്നൽ കാണിക്കുന്നത് റോഡിൻ്റെ മറ്റൊരു സൈഡിലാണ്, അപ്പോൾ നദിയുടെ സൈഡിലല്ല. നദിയിൽ വീണിട്ടില്ല എന്ന് മനസ്സിലാവാൻ കാര്യം ഇത് ഫോൺ റിങ് ചെയ്തിരുന്നതുകൊണ്ടും ജി പി എസ് ഇന്നലെ വരെ വർക്ക് ചെയ്തിരുന്നു.
അപ്പോൾ ആ ബെൻസ് കമ്പനിക്കാരാണ് അവർ ഈ ഗ്രൂപ്പ് ഗ്ലോയിൻ്റെ ജി പി എസിൻ്റെ പൊസിഷൻ ഞങ്ങൾക്ക് തന്നത്. ആ പൊസിഷൻ ഞങ്ങൾ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ കളക്ടർക്ക് കൈമാറി. മാഡം പിന്നെ അതെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോഴപ്പോൾ ഒരു 2 മണിക്കൂറിലൊരിക്കൽ എല്ലാ അപ്ഡേറ്റും ഞങ്ങൾക്ക് തരുന്നുണ്ട്. മിനിസ്ട്രീ, ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്കറിയാം ഒരു ദുരന്തമുണ്ടായാൽ അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും കാര്യക്ഷമമായി നൽകുക, അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായി നമുക്കൊരു ഗുണഫലം നൽകുക എന്നുള്ളത് നമ്മളൊക്കെ വിലയിരുത്തുന്നതാണ്. ബന്ധുക്കൾക്ക് പരാതി ഉണ്ടായിരുന്നു, അവർക്ക് ഈ മാധ്യമശ്രദ്ധ വേണം, ജീവൻ രക്ഷിച്ചെടുക്കാനുള്ള ഇടപെടൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, സർക്കാർ ഇടപെടണം, ഏറ്റവും അടിയന്തരമായി വേണം എന്നുള്ളതൊക്കെ, അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും രാവിലെ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടു, മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇടപെട്ടു, അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു, ഞാൻ തന്നെ കോൺഗ്രസിൻ്റെ അവിടുത്തെ ചുമതലയുള്ള വിഷ്ണുനാഥ് എം എൽ എ ഞാൻ തന്നെ വിളിച്ചു, അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചു. അങ്ങനെ ഞങ്ങളെ ഒരു 3 ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റിലെ 3 പേരെ, ഞങ്ങളൊരു ടീമിനെ, 3 പേരടങ്ങുന്ന ഒരു ടീമിനെ അവിടെ അയച്ചിട്ടുണ്ട്. അവരവിടെ ഉണ്ട്, അവരിതിൻ്റെ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് നമ്മളെ അറിയിക്കും. രാവിലെ 10 മണിക്കുമ്പോൾ തന്നെ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കാസർഗോഡ് നിന്നൊരു എം ബിയെയും 2 AMPമാരെയും അവിടേക്ക് അയച്ചു. പിന്നീട് നമുക്ക് ഈ വണ്ടി കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടാൻ പ്രയാസമായത്. അതും നമ്മൾ കർണാടക സർക്കാരിനോട്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഒരു ട്രേസ് ചെയ്തതിൻ്റെ ഈ ജി പി എസിൻ്റെ ഒരു ഹിസ്റ്ററി, ജി പി എസ് എങ്ങനെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള ഹിസ്റ്ററി നോക്കാൻ വേണ്ടി. പക്ഷേ കർണാടക രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് നമുക്ക് കഴിയില്ല, അവർക്കേ കഴിയുള്ളൂ. അതിനുവേണ്ടി അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മിസ്റ്റർ പ്രമോജ് ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടും. പക്ഷേ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കമ്പനി തന്ന ഒരു ലൊക്കേഷൻ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്, അവിടെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷേ എടുക്കുന്നതോറും വളരെ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ ഒരു മണ്ണിടിച്ചിലാണ്. ഇതിപ്പോൾ ഇത്രയും ദുർഘടമായൊരു സാഹചര്യമാണ് മിനിസ്റ്റർ. കർണാടകയിൽ നിരന്തരം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണ്, പലപ്പോഴും ഈ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു അപകടം ഉണ്ടായാൽ അത് നമ്മൾ അറിയണമല്ലോ, ഇത്രയും ദിവസങ്ങൾ എടുക്കാൻ പാടില്ലല്ലോ. ഒരു അപകടം ഉണ്ടായാൽ അതിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മറ്റൊരു അപകടം ഉണ്ടായാലും രീതി ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആവശ്യം. അതിനുള്ള സംവിധാനങ്ങൾ വേണ്ടേ? അല്ല, നമ്മൾ ഈ വണ്ടി കേരളത്തിൽ നിന്ന് ടാക്സ് കുറച്ച് കിട്ടാൻ വേണ്ടി തമിഴ്നാട് കർണാടകത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്താണ്. ആ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്കിത് കാണാതെ, വണ്ടി കണ്ടില്ല എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും നമുക്ക് എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ട്രേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ അല്ല, മലയാളിയതാണ് വണ്ടി, കോഴിക്കോടുള്ള ആളുടെയാണ്. പക്ഷേ അവിടെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അവിടെ ലോറിക്ക് ടാക്സ് കുറവാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ വണ്ടിയാണ്, ചെറിയ വണ്ടിയല്ല, 12 വീലുള്ള ഭാരത് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. ഇതിന് നിറച്ച് തടി കയറ്റിയിരിക്കുന്നതാണ് ഉടമ എന്നോട് പറഞ്ഞത്. തടി ലോഡുണ്ട്, അപ്പോൾ തടി ലോഡുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് വെള്ളത്തിൽ ഒഴുകി പോകാനുള്ള സാധ്യതയില്ല. വെള്ളത്തിൽ വീണിട്ടില്ല, വെള്ളത്തിൽ വീണിട്ടില്ല എന്നാണ് ഞങ്ങൾ നിഗമനം. നേവിയും പറയുന്നു വെള്ളത്തിലില്ല എന്ന് പറയുന്നു. മിശ്രീ, രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളം മുഴുവൻ കാത്തിരിക്കുന്നത്. അത്തരം പോസിറ്റീവായിട്ടൊരു സന്ദേശം അവിടെ നിന്നുള്ളവർ നൽകുന്നുണ്ടോ? ആ, അവർ പറയുന്ന മാക്സിമം ചെയ്യാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പേ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു. കട്ടാരിയ എന്ന് അദ്ദേഹം IAS കാരനാണ്, അദ്ദേഹം വിളിച്ചിരുന്നു. അതുകൂടാതെ കളക്ടർ വിളിക്കുന്നുണ്ട്, ലക്ഷ്മി പ്രിയ, അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മീഡിയ വിളിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു, അവരെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അവർ വളരെ ശുഷ്കാന്തിയോട് പ്രവർത്തി. പക്ഷേ മഴയാണ്, മഴ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും മഴ 2 ദിവസമായി മഴ തന്നെ പെയ്യാണ്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു തരാം. ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന പോലെ എളുപ്പമുള്ള ഒരു രക്ഷാപ്രവർത്തനമല്ല. ഒരു JCBക്കോ ഹിറ്റാച്ചിക്കോ എടുത്തു മാറ്റാൻ കഴിയുന്ന അത്ര മണ്ണല്ല. ഒരു JCB ഹിറ്റാച്ചിയൊക്കെ ആ ഫോട്ടോയിൽ കണ്ടാൽ ചെറിയ ഒരു ടോയ് വെച്ചതുപോലെ തോന്നുന്നു നമുക്ക്. അത്ര വലിയൊരു ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിരിക്കുന്നത്. അത് അന്ന് ഈ നദിക്കും റോഡ്, 2 റോഡുകൾ, ഹൈവേയിലുള്ള 2 റോഡുകൾ, ഒന്ന് അങ്ങോട്ട് പോകുന്ന റോഡ്, ഇങ്ങനെ 2 റോഡിനെയും പരിപൂർണമായി മൂടിയിരിക്കുകയാണ്. അത് ചെറിയ ഹൈറ്റിലല്ല, ഒരു വലിയൊരു 2-3 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിൽ, അതിലധികം പൊക്കത്തിലാണ് മണ്ണ് മൂടിയിരിക്കുന്നത്. അപ്പോൾ അത് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് സമകരമായി. ഇതിനടിയിൽ ഒരു ലോറി പെട്ടാൽ ആ സൈഡിൽ കൂടെയൊക്കെ ലോറി പോകുന്ന കാണാം നമുക്ക് ചിത്രത്തിൽ, വീഡിയോയിലൊക്കെ കാണാം. അത് വളരെ ചെറുതായിട്ടാണ് പോകുന്നത് ലോറി. അപ്പോൾ അത്രയും വലിയ ഒരു മലയാണ് ഇടിഞ്ഞിറങ്ങിയിരിക്കുന്നത്. 2 സ്ഥലത്ത് ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് നിന്ന് ഒരുവിധം ഒരു വഴിയുണ്ടാക്കി അവർ രണ്ടാമത്തെ നമ്മുടെ അപകടം സംഭവിച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അർജുൻ്റെ ആ സ്ഥലത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ നമ്മൾ പറഞ്ഞ GPS പൊസിഷൻ വെച്ചാണ് പരിശോധിക്കുന്നത്. അതിലൊരു 10-20 മീറ്ററിൻ്റെ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവും. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ജീവന് വേണ്ടി കാത്തിരിക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ ആശങ്കകളൊന്നുമില്ല. അത് അത്രമേൽ ദുഃഖത്തിലും ആശങ്കയിലും ഒക്കെയാണ് ഏറ്റവും ആ കുടുംബം അപ്പാടെ കാത്തിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്, കാരണം മൊബൈൽ വർക്ക് ചെയ്തിരുന്നു,
പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സാണ്, ലോറിയാണ്, അതിൻ്റെ ക്യാബിനകത്ത് മണ്ണ് കയറാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്കൊരു അർജുൻ്റെ കാര്യത്തിൽ എനിക്കൊരു പോസിറ്റീവായ പ്രതീക്ഷയുണ്ട്. നമ്മളത് മനസ്സിൽ സൂക്ഷിക്കുകയാണ്, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ നമുക്കിപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ അറിഞ്ഞതിന് ശേഷം ഈ വാർത്ത രാവിലെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുകയും നമ്മളതിനുവേണ്ടി ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അതിനുവേണ്ടി മാറ്റി വെച്ച് നിൽക്കുകയായിരുന്നു. KSRTCയുടെ CMD പ്രമോജ് അവരെല്ലാവരും വളരെ കാര്യമാണ്. ആ നിമിഷം തന്നെ ഒരു 10 മണിക്ക് മുമ്പ് തന്നെ എല്ലാ ഓപ്പറേഷൻ നമ്മൾ റെഡിയാക്കി. അതുപോലെ കർണാടക മിനിസ്റ്റർ ഭാഗത്തു നിന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. ഞാൻ ഓരോ സ്ഥലത്തും വിളിക്കുമ്പോൾ അദ്ദേഹം അവർ പറയുന്നുണ്ട്, മിനിസ്റ്റർ വിളിച്ചിരുന്നു, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയാം അത് വളരെ നന്നായി കർണാടക ഗവൺമെൻറ് സഹകരിക്കുന്നുണ്ട്. കാരണം അവിടെ വലിയ ലിമിറ്റേഷൻ ഉണ്ട്, അത് കണ്ടാൽ മാത്രമേ, അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത് എത്ര വലിയ ഒരു കുഴപ്പത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് എന്നുള്ളത്. അത്ര വലിയ കുഴപ്പമാണ്. റോഡൊക്കെ വലിയ നാലുവരി പാതയാണ്, പക്ഷെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. കാരണം അത്ര അധികം മണ്ണ് വന്നു കഴിഞ്ഞു. ഈ മണ്ണുകൾ മാറ്റണം, ഈ മണ്ണ് മുഴുവൻ ഇറ്റാച്ചി എ സി വിളിച്ച് മാറ്റണമെങ്കിൽ ഒരു മാസം എങ്കിലും എടുക്കും മിനിമം. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിനായി. ഈ സമയത്ത് മിനിസ്റ്റർ പറഞ്ഞു, നമ്മൾ ഈ അപകടമുണ്ടായ സ്ഥലത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കണ്ടു. അത്രമേൽ ഒരു ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തോളമാണ് ഈ അപകടത്തിൽ പെട്ടുപോയത്. അതിനിടയിലാണ് അർജുൻ്റെ വാഹനവും കുടുങ്ങിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഘടകങ്ങൾ പലതുമാണ്. KB ശ്രീധരൻ ഞങ്ങളുടെ ബാംഗ്ലൂരു റിപ്പോർട്ടർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് എന്ന് നമുക്ക് ശ്രീധരനോട് ചോദിച്ചറിയാം. ശ്രീധരൻ, വലിയ ലൈറ്റുകൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം വൈകിയ വേളയിലും തുടരാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു എന്നാണ് ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് നമ്മൾ അറിയുന്നത്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വലിയ തടസ്സമുണ്ടായത് മഴയ്ക്കൊപ്പം തന്നെ ഈ രാത്രിയിൽ രക്ഷാപ്രവർത്തനം കാര്യമായിട്ട് മുന്നോട്ട് പോയിരുന്നില്ല. അതായത് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നിർത്തുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇന്ന് നേരത്തെ KB ഗണേഷ് കുമാർക്കോ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റേത് ഉൾപ്പെടെ ഭാഗത്തുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമായി, ഇടപെടലുകൾ വന്നോടുകൂടി ഇപ്പോൾ അവിടെ രാത്രിയും രക്ഷാപ്രവർത്തനം നടത്താനുള്ള തീരുമാനം ആയിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റുകളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ വലിയ ലൈറ്റുകൾ എത്തിക്കാനുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാത്രി 9 മണിവരെ രക്ഷാപ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. പ്രത്യേകിച്ച് അവിടെ മഴ തുടരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ രാത്രിയിൽ കൂടുതൽ ആളുകൾ അവിടെ നിൽക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി 9 മണിവരെ ഏതായാലും രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. അതിനുശേഷം എന്താണ് കാലാവസ്ഥ, കാലാവസ്ഥ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കിയ ശേഷം തിരച്ചിൽ തുടരുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിൽ ഈ നിമിഷത്തെ തീരുമാനം. ഏതായാലും നേരത്തെ മന്ത്രി പറഞ്ഞ പോലെ തന്നെ ആ GPSൻ്റെ സിഗ്നൽ കിട്ടിയ ഒരു പ്രദേശത്താണ് പ്രധാനമായി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇവിടുത്തെ ആളുകൾ, അതായത് ഇവിടുന്ന് പോയ ഈ അർജുൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് GPS സിഗ്നൽ ഇന്ന സ്ഥലത്താണ് കിട്ടിയത്, അവിടെ തപ്പൂ, അവിടെ നോക്കൂ, മണ്ണ് മാറ്റിയാൽ ആളെ കിട്ടും അല്ലെങ്കിൽ വണ്ടി കിട്ടും എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെയൊന്നും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ KB ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് ഒരു 10-30 അല്ലെങ്കിൽ 3 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലൊക്കെ മണ്ണ് മൂടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അത് മാറ്റുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ആദ്യം അവിടേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും അതൊക്കെ പറയുമ്പോൾ പോലും അപ്പുറത്തുള്ള മനുഷ്യജീവനുകൾ ഉണ്ട്, അതിനെ വകവെച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതിനുള്ള ഒരു മനുഷ്യത്വപരമായുള്ള സമീപനം അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നു. അതാണ് ഈ തുടക്കത്തിൽ തന്നെ ഈ ബന്ധുക്കളുടെ വലിയ ഒരു പരാതിക്ക് കാരണമായത്. പോലീസ് ഉദ്യോഗസ്ഥർ പോലും പരാതിയുമായി അങ്കോള സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായത്. കേസ് നോക്കാം, പരാതിയെ തരൂ നോക്കാം എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് അവരുടെ. അത് വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുമുണ്ട്. അവനവൻ്റെ പ്രിയപ്പെട്ടവർ മണ്ണിനടിയിൽ കിടക്കുന്നു എന്ന ആശങ്ക പങ്കുവെച്ച് പോകുന്ന സമയത്ത് അതിനോട് അനുകൂലമായല്ല പ്രവർത്തിക്കുന്ന, ഒരു പരാതി എഴുതി തരൂ എന്ന രീതിയിലുള്ള അവസാനം സിദ്ധരാമയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള നിർദ്ദേശം വന്നതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വിശദീകരണം നൽകേണ്ടി വരും ദിവസങ്ങളിൽ കർണാടക സർക്കാർ എന്നുള്ളത് പ്രധാനമാണ്. ശ്രീധരൻ, ഞാൻ വരാം. ശ്രീമതി KG താര, ഇത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നേരത്തെ ശ്രീധരൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. കനത്ത മഴ അവിടെ തുടരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാം. കാരണം ഈ ഭൂപ്രകൃതി മുഴുവൻ ഇളകി നിൽക്കുകയാണ്.
പൊഴിഞ്ഞുപോയിടത്തു നിന്ന് അതിൻ്റെ വായ്ത്തലയിൽ നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞ് വീണേക്കാമെന്ന ആശങ്കയുണ്ട്. 100-150 രക്ഷാപ്രവർത്തകർ ആ മണ്ണിനിടയിലാണ് നിൽക്കുന്നത്. അവർക്ക് മേലേക്ക് മറ്റൊരപകടം വന്ന് ഭവിക്കുമോ എന്നുള്ള വലിയ ആശങ്ക നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഗംഗാവാലിയാണ്. ആ ഒരു ഭൂപ്രകൃതിയിലുള്ള രക്ഷാപ്രവർത്തനം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോളം ദുഷ്കരമാണ്? വളരെ ദുഷ്കരമാണ്. കാരണം ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ വളരെ ചെങ്കുത്തായ ഒരു പാറയാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടുന്ന് അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രകാരം ഈ എന്താണ് ഷിസ്റ്റോസ് റോക്ക്, ഷിസ്റ്റ് എന്ന് പറയും ജിയോളജിയിൽ, അത് വളരെ വേഗം തെന്നി മാറാൻ സാധ്യതയുള്ള ഒരു മലകളാണ്, പാറകളാണ് ആ മലകളിലുള്ളത്. അപ്പോൾ ഇവിടെ പലയിടത്തും ഈ ചിത്രങ്ങളിൽ നിന്നും വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് ഒരുപാട് നീരുറവകൾ ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ നല്ല ജലസംഭരണം നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഈ പാറകൾ തെന്നി മാറാനും മലയിടിച്ചിലുണ്ടാകാനും ഒക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടിയിരുന്നത്, ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഈ വെള്ളം ഒഴുക്കിക്കളയാനുള്ള ഒരു ഡ്രെയിനേജ്, താഴെ ഒരു ഡ്രെയിനേജ് സൗകര്യം, ഈ വെള്ളം ഡി വാട്ടറിങ് എന്നാണ് അതിന് വാക്കുപയോഗിക്കുന്നത്. അതായത് ആ വെള്ളം പുറത്തേക്ക് കളയാനുള്ള സംവിധാനം സ്ഥിരമായിട്ട് അവിടെ വേണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും ദുഷ്കരമായിട്ട് ഞാൻ കാണുന്ന ഒന്ന്, ഇരുട്ടത്ത് നമുക്ക് ഈ ഫ്ലഡ് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ അവിടെ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർ സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം തീർച്ചയായിട്ടും നടത്തുന്നത്. അതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ കണക്കാക്കി എടുക്കേണ്ടി വരും. ഈ ഇത് ഒരു അപകടം നടന്ന ഉടനെ ചെയ്തു തുടങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കുറച്ചുകൂടി ആശ്വാസകരമാകുമായിരുന്നു. ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം ഇടപെട്ടതിന് ശേഷവും, മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷവുമാണ് ഇത്ര ത്വരിതഗതിയിൽ ഈ ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തി തുടങ്ങിയത് എന്നുള്ള വസ്തുതയാണ് ഇവിടെ എന്നെ ഒരു തരത്തിൽ ആശങ്കപ്പെടുത്തുന്നതും. തിരുത്തൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാഗം അവിടെ തന്നെയാണ്. ശ്രീ പിയുദാസ്, ശ്രീ പിയുദാസ്, ഈ കർണാടകയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന മേഖലയിലൊക്കെ വളരെ ഫ്രജൈലായ ഒരു ഭൂപ്രകൃതി രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയാണ്. ഈ ഭാഗങ്ങളിലെല്ലാം റെഡ് അലേർട്ടാണ്. വലിയ മുൻകരുതൽ നിർദ്ദേശം, മുന്നറിയിപ്പ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഭീഷണി കൂടിയുണ്ട്. അവിടെ ഏതാണ്ട് 150 ആളുകൾ ഇപ്പോൾ ആ രക്ഷാപ്രവർത്തന മേഖലയിലുണ്ട്. ഒരു തവണ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ മേഖലയിൽ സാധാരണഗതിയിൽ ഇപ്പം ഭൂചലനം പോലെ തുടർചലനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാത്ത പക്ഷം വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? സാധ്യതയുണ്ട്. നോക്കൂ, ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു മലയിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ്, പാരിസ്ഥിതികമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു ദുർബലത സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് ഒരു കുന്നിൽ ഭീകരമായിട്ടുള്ള ഒരു മണ്ണിടിച്ചൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത് ഇടിഞ്ഞു താഴുന്ന ആ ഫാക്ടേഴ്സ് എല്ലാം കൂടി അവിടെ സംഭവിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ചുരുങ്ങിയ, അതായത് ഷോർട്ട് ഡ്യൂറേഷനിൽ, ചുരുങ്ങിയ സമയ ദൈർഘ്യത്തിനകത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യ, ഹൈ ഇന്റൻസ് റെയിൻഫോൾ, അത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് അവിടെ മാത്രമല്ല, പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിലൊക്കെ തന്നെ, കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ, ഇപ്പൊ വയനാടായാലും കണ്ണൂരും കോഴിക്കോടും പ്രദേശങ്ങളിലൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഇതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ ഇത്തരത്തിലുള്ള വളരെ ചുരുങ്ങിയ സമയത്ത് അതിശക്തമായിട്ട് മഴ പെയ്യുന്നത്, അത് അവിടെ സംഭവിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ലാൻഡ് യൂസിൽ വരുന്ന മാറ്റങ്ങളായി. ഇപ്പോ നമുക്ക് മനസ്സിലാക്കാവുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഒരു പ്രത്യേകത, ആ പ്രദേശം ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നോക്കുകയാണെങ്കിൽ, നമ്മൾ അതിന്റെ ഒരു സർവേ നടത്തുകയാണെങ്കിൽ, ഒരു 50 വർഷം മുൻപ് നോക്കുകയാണെങ്കിൽ ആ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത്
രണ്ടര കിലോമീറ്റർ നീളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നീർച്ചാലും, ആ നീർച്ചാലുകളൊക്കെ തന്നെ, അതായത് ആ ഒരു ഹെക്ടർ ഒരു ഈ പറഞ്ഞ ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പെയ്തു വീഴുന്ന മഴവെള്ളത്തെ വളരെ സുരക്ഷിതമായി ഒഴുക്കിക്കൊണ്ട് വിട്ടിരുന്നത് ഈ നീർച്ചാലുകളാണ്. പക്ഷെ കഴിഞ്ഞ കേരളത്തിലടക്കം, കേരളത്തിലെ വളരെ കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റും. വയനാട് ഇടുക്കി ഈ നീർച്ചാലുകളുടെ സാധ്യത വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അതിനകത്ത് തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിച്ച നമ്മളുടെ പഴയ സർവേ പല സർവേകളിലും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഈ നീർച്ചാൽ നെറ്റ്വർക്കിൽ അതിന്റെ ഏകദേശം 40% ഒന്നാം ഓർഡറിലും രണ്ടാം ഓർഡറിലും, അതായത് ഒന്നിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്ന ചെറിയ ചെറിയ ചാലുകൾ, ആ ചെറിയ നീർച്ചാലുകളിൽ കഴിഞ്ഞ ഒരു 50-60 വർഷങ്ങൾക്ക് അടുത്ത് ഏകദേശം 70% കയ്യേറ്റത്തിന് വിധേയമായിരിക്കുന്നു, അല്ലെങ്കിൽ തരം മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഒപ്പം തന്നെ പശ്ചിമഘട്ട മലനിരകളിലും ഈ പറയുന്ന നമ്മളുടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന നിർഭാഗ്യകരമായിട്ട് ഈ സാഹചര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പം എക്സസീവ് ആയിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് ആ പെയ്തു വീഴുന്ന മഴവെള്ളത്തെ സുരക്ഷിതമായി ഒഴുക്കിവിടുന്നതിനായിട്ട് ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നില്ല. മഴയെ നമുക്ക് വരൾച്ചയെ അതിജീവിക്കുന്നതിനായിട്ട് വെള്ളത്തെ ഹോൾഡ് ചെയ്യിപ്പിക്കണം അതിനിപ്പോൾ. അതേസമയത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് ആ മഴവെള്ളത്തെ സുരക്ഷിതമായിട്ട് ഒഴുക്കിവിടാനായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം, അതായത് നീർച്ചാൽ നെറ്റ്വർക്ക് വളരെ ശക്തമാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ഇടയാക്കുന്നത്. പിന്നെ മണ്ണിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, ഭൂവിനിയോഗത്തിൽ വരുന്ന മാറ്റം, അവിടുത്തെ ഭൂമിയുടെ ചരിവ്, അവിടുത്തെ വൃക്ഷമേൽച്ചാർത്തിന്റെ സാന്ദ്രത, ഇതൊക്കെ തന്നെ ഇതിനെ ബാധിക്കും. മാത്രവുമല്ല നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. ആ ഇടപെടൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ്, ഈ കുന്നുകളുടെ പല നിർമ്മാണങ്ങൾക്കുമായിട്ട് കുന്നിന്റെ ചെരിവിന്റെ താഴെ ഭാഗം അരിഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേകത, അതായത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് കുന്നുകൾക്കുള്ള സ്വാഭാവികമായിട്ടുള്ള ബാലൻസ് തെറ്റിക്കുന്ന, അതിന്റെ ആംഗിൾ ഓഫ് റീപോസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതും യാതൊരു സംശയവും വേണ്ട, അങ്ങനെയുള്ള കട്ടിംഗ് നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരുന്നു. ഈ നീർച്ചാലുകൾ കയ്യേറ്റത്തിനോ തരമാറ്റത്തിനോ വിധേയമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ മാത്രമല്ല ഉരുൾപൊട്ടലിന് പോലും സാധ്യതയുണ്ട്. അത് തന്നെയാണ് അവിടെ കാണുന്നത്. ഇപ്പോ അവിടെ വീണ്ടും ഇടിയാനായിട്ടുള്ള സാധ്യത മണ്ണിന്റെ വളരെ ഫ്രജൈലാണ്. അവിടെ കാണുന്നത് ഇപ്പോ ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്ലേ കലർന്ന റെഡ് എർത്താണ് അവിടെ. അതിനകത്ത് നല്ല ഗ്രാവലും ആ ഗ്രാവലും ക്ലേയും കൂടിയിട്ടുള്ള ഇത്തരം മണ്ണാണെന്ന് വെച്ചാൽ തന്നെ കുതിർന്നു കഴിഞ്ഞാൽ മഴ പെയ്ത് അധികം വെള്ളം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിന് ഭാരം കൂടുകയും അത് വളരെ പെട്ടെന്ന് തെന്നി മാറുകയും ചെയ്യും. ഇപ്പൊ സാധാരണ പറയുന്നത് ഒരു ഹെക്ടർ സ്ഥലത്തെ മണ്ണ്, ആ ഒരു ഹെക്ടർ സ്ഥലത്ത് 1 മീറ്റർ ആഴത്തിലുള്ള മണ്ണാണ് ഇടിഞ്ഞു വീഴുന്നതെങ്കിൽ ഏകദേശം 20,000 ടൺ മണ്ണാണത്. നിസ്സാരമല്ല, 1 ഹെക്ടർ സ്ഥലത്ത് കേവലം 1 മീറ്റർ മാത്രം ആഴത്തിൽ മണ്ണ് വന്നാലാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയത് 20,000,000 ലിറ്റർ വെള്ളമുണ്ട്. സ്വാഭാവികമായിട്ടുള്ളതിനേക്കാൾ അപ്പുറത്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്വാഭാവികമായിട്ടുള്ള ഒരു മഴയും അസ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ദുരന്ത സ്വഭാവങ്ങളുമാണ് കണ്ടത്. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് കൂടുന്നു, മണ്ണിന്റെ ഭാരം കൂടുന്നു. ഈ 1 ഹെക്ടർ സ്ഥലത്തു നിന്ന് 1 മീറ്റർ അല്ല, അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു രണ്ടോ ശരാശരി 3 മീറ്റർ എങ്കിലും ആഴത്തിൽ മണ്ണ് വന്നിട്ടുണ്ട്. 3 മീറ്റർ ആഴത്തിൽ മണ്ണ് ശരാശരി ഇടിഞ്ഞു വീഴാന്ന് വെച്ചാൽ ഏകദേശം 60,000 ടൺ മണ്ണാണ് ആ 1 ഹെക്ടർ സ്ഥലത്തു നിന്ന് താഴേക്ക് പോകുന്നത്. അതാണ് അവിടെ ഭീമാകാരമായിട്ടുള്ള രൂപത്തിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ റോഡ് മുഴുവനായിട്ട് കാണാൻ പറ്റാത്ത രൂപത്തിൽ മൂടിക്കിടക്കുന്നു. ഇത് അവിടേക്കാണ് ഇത്രയും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇതിപ്പോ നമ്മൾ മലയാളികളിൽ ഒരാൾ അവിടെ പെട്ടിട്ടുണ്ട് എന്ന വിവരം നമ്മൾക്ക് ബോധ്യമാവുകയും നമ്മുടെ സർക്കാർ കർണാടക സർക്കാരുമായി ഈ ആശയവിനിമയം നടത്തുകയും രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. അതിനു മുൻപ് ദാ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നതിന് മുൻപുള്ള രക്ഷാപ്രവർത്തനത്തിന് അമാന്തം, ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതിപ്പോ ഇതാ നേരത്തെ തൊട്ട് മുമ്പ് മിനിസ്റ്റർ പറഞ്ഞു കർണാടക സർക്കാർ നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം വളരെ സജീവമായി നമ്മളോട് കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്, നമ്മുടെ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്, അങ്ങനെ ഉള്ള ഒരു സഹകരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനു മുൻപോ അല്ല, ഈ ഒരു സാഹചര്യത്തിൽ
നമ്മളൊക്കെ ഈ വിവരം അറിഞ്ഞത് ഇന്ന് രാവിലെയാണ്. അപ്പം അതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ നമ്മളതിനെ നോക്കിക്കാണണം. അതൊരു വീഴ്ചയാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയണം. എങ്ങനെയോ അത് പുറത്തറിയാൻ വൈകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അറിഞ്ഞ മാത്രയിൽ തന്നെ കേരള ഗവൺമെൻറ് മാത്രമല്ല കേരളത്തിലെ എല്ലാ ആളുകളും കർണാടക സർക്കാരുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഒരേ മനസ്സോടുകൂടി അതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അർജുൻ പ്രയാസം കൂടാതെ തിരിച്ചു വരും എന്ന ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നാൽ സ്വാഭാവികമായുണ്ടായ നേരത്തെയുള്ള വീഴ്ചകളെ നമ്മളത് കാണണം, അത് തിരിച്ചറിയണം. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അന്വേഷണം നമ്മൾ നടത്തുകയും വേണം. പക്ഷേ ദുഷ്കരമായൊരു സാഹചര്യം, നമ്മളിപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ പ്രകൃതിയോട് നമ്മൾക്ക് മല്ലിട്ട് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. ഒരു കിലോമീറ്റർ നീളത്തിൽ ഒരു മല തന്നെ ഇടിഞ്ഞ് താഴെ വരുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും നമ്മുടെ പവർ ഉപയോഗിച്ചുകൊണ്ടും കഴിവ് ഉപയോഗിച്ചുകൊണ്ടും അതിനെങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊക്കെ അറിയാം, ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ ഒരുപാട് ആളുകൾ ഈ പ്രക്രിയ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നല്ല വാർത്തയ്ക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് മറ്റെല്ലാത്തിനുമുപരി നമ്മുടെ ഒരു സഹോദരനെ രക്ഷിക്കാനുള്ള നടപടികളിലേക്ക്, അതിന് ആവശ്യമായ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് നമ്മൾക്ക് പോവാം. എല്ലാവരും കേരള രജിസ്ട്രേഷൻ വാഹനമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നതിന് കുറച്ച് താമസം നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് നേരത്തെ മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ നമ്മളോട് പറയുന്നത്. അപ്പോ അവിടെ ഇടപെടാൻ കഴിയുമായിരുന്നത് കർണാടക സർക്കാരിനാണ്. എന്തുകൊണ്ടാണ് സ്വന്തം സംസ്ഥാനത്ത് ഇത്രയും വലിയ ദുരന്തമുണ്ടായി, ഇത്രയും അധികം ആളുകൾക്ക് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു, അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകാതെ പോയത്? ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായി അതിന് സർക്കാർ നൽകുന്ന വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ? അല്ല, നിലവിൽ ഒന്നും വന്നിട്ടില്ല. അവർ പറയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അതിനാവശ്യമായ നടപടികളിലേക്ക് വളരെ ഫാസ്റ്റായിക്കൊണ്ട് അവിടെയുള്ള സകല ഭരണ സംവിധാനങ്ങളെയും ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള ജില്ലാ കലക്ടർമാരുൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് എല്ലാ നേവിയുടെ സഹായം വേണ്ടെടുത്ത് നേവിയുടെ സഹായം തുടങ്ങിയ എല്ലാ സഹായങ്ങളും വളരെ പെട്ടെന്ന് എത്തിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ആ വിവരം അവർ അറിഞ്ഞ മാത്രയിൽ തന്നെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ പാഴാക്കാതെ അവർ രംഗത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തികച്ചും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിന് അതായത് അർജുന്റെ വീട്ടുകാർ, അർജുന്റെ വേണ്ടപ്പെട്ടവർ, അവർ മാധ്യമങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് ഏതിലൂടെയാണ് ഏത് മാർഗത്തിലൂടെയാണ് എങ്കിലും ഈ വിവരം പുറത്തറിയണം, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയവും സമ്മർദ്ദവും ഉണ്ടാകണം എന്നതടക്കം കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിന് ചെയ്യാൻ സാധ്യമാകുന്നതെല്ലാം അവനവന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർ ചെയ്യുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ സമ്മർദ്ദം ഉയർന്നു വന്നതിന് ശേഷമാണ് ഒരു സിസ്റ്റം ആദ്യം ആക്ട് ചെയ്യേണ്ടത് ആരാണോ? നോക്കൂ, മിനിറ്റുകൾ മാത്രം പിടിച്ചു വെക്കാൻ കഴിയുന്നതാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്, ശ്വാസം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആ സമയത്ത് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയാത്തതിന് നമ്മൾ എന്ത് മറുപടി നൽകും? തീർച്ചയായിട്ടും നമ്മളത് അന്വേഷിക്കേണ്ടതാണ്. കാരണം നമ്മൾക്കൊക്കെ അറിയാം, ദേശീയപാതയിൽ ഇതുപോലെയുള്ള മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ കൃത്യമായ സംവിധാനമുണ്ട്. ആ സംവിധാനം, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല, എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അതിന് സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തയൊക്കെ നമുക്ക് പോകണം. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫസ്റ്റ് മാധ്യമങ്ങൾ കൊടുത്തതുപോലെ, രാഷ്ട്രീയ നേതാക്കൾ കൊടുത്തതുപോലെ, ജനപ്രതിനിധികൾ കൊടുത്തതുപോലെ, നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചേർന്ന് ആ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ള അന്വേഷണം, ഇതൊക്കെ നമ്മൾ നടത്തിയേ മതിയാവും. അത് ഏത് സ്റ്റേറ്റ് എന്നോ ഏത് സ്ഥലം എന്നുള്ളതിനൊന്നും അതിന് പ്രസക്തിയില്ല. റഹ്മാൻ പത്രിപാല ചേരുകയാണ് അദ്ദേഹം. ഈ റൂട്ടിൽ മുംബൈ വരെയൊക്കെ വാഹനം ഓടിച്ച്, ലോറി ഓടിച്ച് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ശ്രീ റഹ്മാൻ, അങ്ങേക്ക് കേൾക്കാമോ? ഈ വിഷയങ്ങള് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ കാണിച്ച ആർജവും ഊർജവത്തിനും നന്ദി പറയുന്നു.
രണ്ട് എന്റെ സഹപ്രവർത്തകന്റെ വേദനയിൽ അവന്റെ കുടുംബത്തിന്റെ വേദനയിൽ കൂടെ ഞാൻ ചില കാര്യങ്ങൾ എന്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുമ്പിലും ഇപ്പൊ ഈ സംസാരിക്കുന്ന ആൾക്കാരുടെ പേരൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, കണ്ടിട്ടൊന്നുമില്ല. എങ്കിലും അവർ പറഞ്ഞ ചില കാര്യങ്ങൾക്കും എനിക്ക് മറുപടി പറയണമെന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മന്ത്രിയാണ് എനിക്കിത് ചെയ്തു തരേണ്ടത്. മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ നിയോഗിക്കപ്പെടുത്തിയ ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ നിങ്ങളെല്ലാവരും സംസാരിച്ചു, ഞങ്ങൾ എന്തിനാ അവിടെ വാഹനം നിർത്തി എന്നുള്ളത് നിങ്ങൾ ആരെയും ചോദിച്ചിട്ടുണ്ടോ? ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ ഇവിടെ നിർത്തിയത് നിങ്ങളൊക്കെ നെറ്റിലൊക്കെ ഇരുന്ന് സൂം ചെയ്ത് നോക്കിയാലോ, അവിടെ മലയുടെ മുകളിലാണ് മരങ്ങളുള്ളത്. ഒരു തണല് പോലും ഒരു കടറ മുമ്പിൽ ഒരു ആൽമരം മാത്രമുണ്ട്. ഗോവയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അവിടെ നിർത്തി കുളിക്കാനും കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ മലവെള്ളം യൂസ് ചെയ്യുന്നത്. അത് വേനൽക്കാലമായാലും മഴക്കാലമായാലും ഇന്നൊരു ലോറിയുമായിട്ട് നമ്മളെ സംസ്ഥാനത്ത് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവരുടെ കഥ പറഞ്ഞു പോലീസുകാർ വന്ന് ഞങ്ങൾക്ക് എടുത്ത് ഫൈനൊക്കെ എടുത്തു വിടുക. അതവിടെ കിട്ടുക. ഇവിടെ മനസ്സാക്ഷി ഇല്ലാത്തൊരു കാര്യമാണ് കർണാടക സർക്കാരിൽ നിന്ന് സമൂഹത്തിനോട് കാണിച്ചിട്ടുള്ളത്, മനുഷ്യാവകാശ ലംഘനം. അതിന് വേണ്ടത് നമ്മൾ സർക്കാർ എന്തൊക്കെയോളം ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലംഘനമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. നാഷണൽ ഹൈവേന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ അലൗഡ് ഉള്ളവർക്കാണ് പാർക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് പോലീസ് ഫൈൻ അടിക്കണം. എന്നാൽ ഈ നാഷണൽ ഹൈവേന്റെ സെക്യൂരിറ്റി ഗാർഡും വാഹനങ്ങളും അതിലെ പരിശോധന നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? എന്റെ സംസ്ഥാനത്തിന് ചോദിക്കാനുള്ള അധികാരം എന്തായി? കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്ന എന്റെ മലയാളം എന്റെ സഹപ്രവർത്തകനാണ്. ഇവിടെ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ആദ്യം നാഷണൽ ഹൈവേ അതോറിറ്റി ആ റോഡ് കോൺട്രാക്ട് എടുത്ത് പണി പൂർത്തീകരിക്കാത്ത കോൺട്രാക്ടിന്റെ പേരിൽ കേസെടുക്കണം എന്റെ സംസ്ഥാന സർക്കാർ. രണ്ട്, മനുഷ്യാവകാശ ലംഘനം. അവിടെ എന്റെ മലയാളി മാത്രം ഡ്രൈവർ, എന്റെ സഹപ്രവർത്തകർ മാത്രമല്ല അതിന്റെ ഉള്ളിൽ വേറെയും ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പറഞ്ഞു. എന്തിനാണ് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ? ഈ 15-ാം തീയതി അന്ന് രാവിലെ ഈ അപകടം നടക്കുന്ന അന്ന് രാവിലെ ഞാൻ അവിടെ നിർത്തി വെള്ളം കുടിക്കുകയും ഭക്ഷണം വെച്ചുണ്ടാക്കി കുളിക്കുകയും ചെയ്തിട്ട് പുറപ്പെട്ടാണ് ഞാൻ. പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ എനിക്കിതിന്റെ ഫോട്ടോ വിട്ടു തന്നപ്പോ ഞാൻ അന്ന് എന്റെ സഹപ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മകളിലും എന്റെ ലോറി ടാങ്കറിന്റെ കൂട്ടായ്മകളിലൊട്ടപ്പോ സംസ്ഥാനത്തിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ലോറി ടാങ്കറുകളെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്? ഇവരെന്തും കൊണ്ടിട്ട് സർക്കാരിനെ അറിയിപ്പിച്ചില്ല എന്നുള്ളതിന് മറുപടി എന്റെ സംഘടന പറയണം. അവിടെ ഞാൻ മേഡം പറഞ്ഞത് ചാലില്ല എന്നുള്ളത് സത്യമാണ്. അതിനെ പാസ്സായിട്ട് അവിടെ നിർത്തി കുളിക്കുന്നവനാണ് ഞാൻ. അവിടെ ചാലില്ല, വെള്ളം പോകാനുള്ള ചാലില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വെള്ളം പിടിക്കുന്നത് ശുദ്ധജലം ഞങ്ങൾക്ക് അവിടെ മാത്രമുള്ളൂ. ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയില് കേന്ദ്ര സർക്കാരിന്റെ നിയമത്തില് മറ്റേ സ്വച്ഛ് ഭാരത് നിയമത്തിൽ പറയുന്നുണ്ട്, നാഷണൽ ഹൈവേ നിയമത്തിൽ പറയുന്നുണ്ട് ട്രക്ക് പാർക്കിംഗ് വേണം, ടോയ്ലറ്റ് സംവിധാനം വേണം, കുടിവെള്ളം വേണമെന്നുള്ളത്. ഇന്ന് കർണാടകയിലും കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ ഇല്ല. അതാണ് സത്യം. ഉള്ളോട്ടാണെങ്കിൽ ശുചിത്വം എന്ന് പറയുന്നില്ല. ഒരു ഭക്തൻ ആ ടോയ്ലറ്റിൽ കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തിൽ ആ ടോയ്ലറ്റ് പോയി കുത്തിരിക്കില്ല. അതാണ് സ്വച്ഛ് ഭാരതത്തിന്റെ ടോയ്ലറ്റ്. ഞങ്ങളെ വേർപാട് ഞങ്ങൾ ആരോട് പറയുന്നു? ഞാൻ കുടുംബം ദൈവത്തിനോട് ഞാൻ അവരുടെ ഒപ്പം നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അവനോട് ജീവനോടെ കിട്ടണേ എന്ന് പറഞ്ഞിട്ട്. നിയമം സംസാരിക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ ആക്കാൻ എന്തുകൊണ്ട് എന്റെ മന്ത്രിക്ക് കഴിയുന്നില്ല? എന്റെ മന്ത്രിന്റെ മുമ്പിലേക്ക് തെറ്റിച്ചു കൊടുക്കാത്ത വീഴ്ത്തിന്റെ ലോറി സംഘടനകൾക്കാണ്, ഡ്രൈവർ സംഘടനകൾക്കാണ്. ഇതിപ്പോ ഞാൻ എത്തിക്കുന്നു. ഇതിന് എന്ത് നടപടി എന്റെ സർക്കാർ എടുക്കുന്നതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ആ നാഷണൽ ഹൈവേ വർഷങ്ങളോളമായി ടെൻഡർ കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇതുവരെ അവർ പൂർത്തീകരിച്ചിട്ടില്ല? മരണപ്പെട്ട കർണാടകക്കാരനാണ് അല്ലെങ്കിൽ കർണാടക രജിസ്ട്രേഷനാണെന്ന് പറഞ്ഞിട്ടല്ല മനുഷ്യത്വം നോക്കേണ്ടത്. ഇന്ന് അതിനെ എന്ന അഭിമാനിക്കാണ്. ഞാൻ കേരളത്തിൽ ജനിച്ചു എന്നുള്ള അഭിമാനം ഉണ്ടെന്ന് എനിക്ക്. കാരണം 2019 വിമാനാപകടം കോഴിക്കോട്, 2019 കുതിരാൻകയറ്റം. ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ പെട്ട ഒരു മനുഷ്യന്റെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിച്ച ആ മലയാളികളുള്ള അഭിമാനത്തോടെ ഞാൻ സംസാരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, എന്റെ ജീവിതത്തിന് അനുഭവത്തിന് നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കണം. നമ്മളത് മന്ത്രിന്റെ അടുത്തേക്ക് തട്ടിക്ക് ആന്റണി രാജുമാറിയതിന് ശേഷം ഈ കേരളം കണ്ട ഏറ്റവും നല്ലൊരു ഗതാഗത വകുപ്പ് മന്ത്രിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് അത് എങ്ങനെ അവതരിപ്പിക്കാൻ ഞങ്ങളെ സംഘടനക്ക് കഴിയില്ല. ഞാൻ ആരെയും വിമർശിക്കൽ, എന്റെ വേദനയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്.
എത്രത്തോളം നഷ്ടമുണ്ട്. കർണാടക പോലീസിന് ഞങ്ങൾ പൈസ മാത്രം വേണ്ടല്ലോ. കർണാടക ബോർഡർ കടക്കാൻ 300, അറങ്ങിപ്പോവാൻ 300, മുക്കിന് മൂലും പൈസ. എന്നാ ആ പോലീസുകാർ പറഞ്ഞ മനസാക്ഷികൾ കേട്ടില്ല, സംഭവങ്ങൾ കേട്ടില്ല. ആ വണ്ടിന്റെ ഓണർ എന്താ പറഞ്ഞത്? കേസെടുക്കാൻ നിങ്ങൾ FIR ഇട്ട് കൊടുക്കുന്നത് സമൂഹത്തിന് സാധാരണക്കാർക്കും ചില നേരത്ത് നിയമം കയ്യിലെടുക്ക എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അവരെ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യവാസ ലംഘനമാണ്. അവരുടെ പേരിൽ കേസെടുക്കണം. അത് എന്റെ സംസ്ഥാനം ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കണം. ശരി റഹ്മാൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ നിങ്ങൾ ഈ ദൂരയാത്ര പോകുന്ന സമയത്ത് രാത്രി പലയിടത്ത് വാഹനം നിർത്തിവെക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനൊക്കെ നിർത്തിവെക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ ലോറി ഉടമകളുമായി ബന്ധപ്പെടാറില്ലേ? നിങ്ങൾക്ക് നിങ്ങൾ ഒരു യാത്ര ഓരോ പോയിന്റിലും അപകടമില്ലാതെ കടന്നു പോകുന്നു എന്ന് ഉറ്റവരെ അറിയിക്കാനുള്ള ഒരു മാർഗവുമില്ലേ? അപ്പോ അത് ആദ്യം അറിഞ്ഞിട്ടുണ്ടാവുക ഒരു പക്ഷേ ഈ ഉടമകൾ തന്നെയല്ലേ? അതായത് ഈ ഒരു വാഹനം ഇപ്പൊ നമ്മളെ കേന്ദ്ര സർക്കാർ GPS സംവിധാനം കൊടുത്തപ്പോ അതിനടക്കം എതിർത്തവനാണ് ഞാൻ. ഞാൻ തുറന്നു പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അതിന് കുറച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അതാണ് അവരുടെ വിഷയം മാറിപ്പോണ്ട്. അപ്പൊ ഈ GPS സംവിധാനം വന്നതിന് ശേഷം ഈ ശരാശരി എല്ലാ മുതലാളിമാരുടെ കയ്യിലും മൊബൈൽ ആപ്പ് സംവിധാനത്തിൽ വാഹനത്തിന്റെ റണ്ണിങ് സ്പീഡ്, ഡീസൽ മൈലേജ്, ഇന്ധനം എത്ര ബാലൻസ് ഉണ്ട്, വണ്ടി നിർത്തിക്കാണോ, AC ഇട്ടിട്ട് കടന്നുറങ്ങുകയാണോ, ഇതൊക്കെ നോക്കുന്ന സംവിധാനം ഇന്ന് ഞങ്ങളെ കൂട്ടത്തിൽ ഉള്ളിടത്തോണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് ബാഡ്മൻസിന്റെ ആ GPS ഇതൊക്കെ കിട്ടിയത്. അതെ അതെ അല്ല, അപ്പൊ അത് വെച്ചിട്ട് അവർ നോക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവരിനെ നിരന്തരമുള്ള കോൺട്രാക്ട് ഇല്ല, അത് സത്യമാണ്. ഇപ്പൊ ഞാൻ അവിടുന്ന് വന്നത് 15-ാം തീയതി വന്നതാണ്. 16-ാം തീയതി വ്യാഴാഴ്ച ഇവിടെ ഡെലിവറി കൊടുത്തു. അതായത് 3 ദിവസം കൊണ്ട് 3,350 കിലോമീറ്റർ ഓടി വന്ന ആൾക്കാരാണ് ഞങ്ങള്. ഇവിടെ വന്ന് ഈ ദിവസം വരെ ഞങ്ങൾ അങ്ങോട്ടും വിളിക്കില്ല, അത് അങ്ങോട്ടും വിളിക്കില്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇതിന് നോക്കുമ്പോ പരസ്പരം വിശ്വാസമാണ്. അപ്പൊ അത്രയും സമയം ഈ പറയുന്ന GPS സംവിധാനത്തിലൂടെ അത്ര മനസ്സിലാക്കാൻ കഴിയും അത്രയും സമയം ആ വണ്ടി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് അല്ലെ? തീർച്ചയായിട്ടും യാതൊരു അംശമല്ല. ഇന്നിട്ടും കർണാടക സർക്കാർ ഇല്ലെങ്കിൽ പോലീസുകാരോ മനുഷ്യവാസ ലംഘനം അവിടെ കാണിച്ച് ഈ ദിവസത്തിൽ ഇവിടെ നടന്നിട്ട് 3-ാം പക്കാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ ഇന്ന് മുതലാണത്തെ ചൂടുള്ള വാർത്തയായിട്ട് മാറിയത് അല്ലെ? സത്യം തന്നെയല്ല. അതുവരെ എന്തുകൊണ്ട് കർണാടക സർക്കാർ ഇത് പ്രവർത്തനം നടത്തിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നാണല്ലോ മറ്റേ കേന്ദ്രത്തിൽ നിന്ന് സൈനൊക്കെ വന്നത്, എന്തുകൊണ്ട് ഇതിന്റെ മുമ്പ് അവർ വിളിച്ചു വരുത്തിയില്ല? ഇത് ചോദ്യം ചെയ്യാനല്ല നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ. പിന്നെ എന്തിനാണെങ്കിൽ ഇവർക്ക് എന്താ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്താ നമ്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എഴുതി വെച്ചിട്ടുള്ളത്? ഇവർക്ക് വേണ്ടിയിട്ടല്ല. തെറ്റ് കണ്ട പ്രതികരിക്കാൻ ഇവർ പ്രതികരിക്കാണ്ടല്ലേ ഇന്നിട്ടറിയാണോ ഈ 2 കൊല്ലം മുമ്പ് ആയൂര് വെച്ചിട്ട് ഒരു ഡ്രൈവറിന് കുത്തിക്കൊണ്ടത് 5,000 രൂപയൊക്കെ വേണ്ടിട്ടാ പോലീസിന്റെ ഹൈവേ പോലീസിന്റെ കഴിവുകാട്. കണ്ണൂര് വെച്ചിട്ട് എന്റെ സഹപ്രവർത്തന കൗത്തേർത്ത് കൊന്നു, അതായിരുന്നു കഴിവട. നമ്മളെ പോലീസ് സേനന്റെ കഴിവട് രാത്രി പെട്രോളിങ് പൈസക്ക് പെട്രോളിങ് നടത്തണ്ടല്ലോ ഇവര്, പൈസക്ക് പിടിക്കാൻ മാത്രം കൈക്കൂലി വരുന്നത് എത്ര നിങ്ങൾക്ക് തെളിയാൻ എത്ര തെളിവ്? കേരള പോലീസിന് തന്നെ പറയുന്നത് വേറെ ആരുന്നല്ല തെളിവ് തന്നെ ഞാൻ തരാം. ശരി ശ്രീ റഹ്മാൻ, വളരെ വികാര വായ്പയോട് കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും വലിയ ദുരന്തത്തിനിടയാകുന്നു, അതിൽ രക്ഷിക്കാൻ കഴിയുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വൈകേണ്ടിയിരുന്നില്ല, അത് സാധ്യമാകുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ജീവിതാനുഭവങ്ങളുടെ പാഠത്തിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്രീ റഹ്മാൻ, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ മുനീർ അങ്ങേക്കെന്നെ കേൾക്കാമോ? സുമുനീർ, അങ്ങയുടെ സുഹൃത്താണ് അർജുൻ. നമുക്കറിയാം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരാളെ കുറിച്ച് ഇത്രയും ദിവസങ്ങളായി ഒരറിവും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ആരുടെയും ആരുമായിരുന്നില്ല. പക്ഷേ ഈ ഇത്രയും കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചു വരവിന് വേണ്ടി കേരളം ഒന്നാകെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയുമാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്? അവർക്ക് ഈ ഫോൺ വീണ്ടും റിങ് ചെയ്തതൊക്കെ വലിയ പ്രതീക്ഷയാകുന്നുണ്ട് അല്ലെ? തീർച്ചയായും അത് ഫോൺ റിങ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവർ. അത് എന്താണെന്നുള്ള ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കുടുങ്ങി കിടന്നിട്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ അവനെ ഈ ലോറി ഫീൽഡിലോട്ട് ഇറക്കിയത് ഞാനാണ്. അന്നപ്പോൾ ആ ജില്ലേ
അവിടെ ആ ഏരിയ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിക്കാരും വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അത്. അവിടെ റെസ്റ്റ് ചെയ്യുന്ന അവിടെ പിന്നെ കുടിവെള്ളം എടുക്കുന്ന ഈ റഹ്മാൻ പറഞ്ഞ കാര്യം കുടിവെള്ളം എടുക്കലും കുളിക്കലും നനയ്ക്കലും പിന്നെ ഭക്ഷണം കഴിക്കലും ഒക്കെ ആ ഇതിലാണ്. അപ്പോൾ ഈ ആള് പിന്നെ ആദ്യം പിന്നെ ഒരു 8 വർഷമായി ഈ ലോറി ഫീൽഡിലോട്ട് വന്നിട്ട്. ഇപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് പോയത്. ആള് പോയി ഈ ഇത്രയും ദിവസമായിട്ടും യാതൊരു അവിടെ ആകെ 3 JCB വെച്ചിട്ടാണ് ഇത് വരുന്നത്, എടുക്കുന്നത്, മണ്ണെടുക്കുന്നത്. അതിൽ 2.5 വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവർ നാഷണൽ ഹൈവേ ആണ് അത് ക്ലിയർ ചെയ്യുന്നത്. ഈ ഇതിനകത്തുള്ള ജീവനെ വേണ്ടിയിട്ട് അവർ ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നാണ് ആ കേന്ദ്ര ഇതിലൊക്കെ വന്ന ആൾക്കാരുമൊക്കെ വന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ അർജുൻ്റെ കുടുംബം വലിയ തോതിൽ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാർ നേരിട്ട് മുഖ്യമന്ത്രി അടക്കം ഗതാഗത മന്ത്രി അടക്കം കർണാടകയുമായി ബന്ധപ്പെടുകയും വളരെ സജീവമായി ഇടപെടുകയും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുകയും ഒക്കെ ചെയ്തു. ഈ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഓഫ് ചെയ്ത് പോയ ഫോൺ പിന്നീട് റിങ് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നത്. ഈ അങ്ങനെയാണെങ്കിൽ അർജുൻ വിളിച്ചേനെ എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഈ ലോറിൻ്റെ മുകളിലോട്ട് മണ്ണ് വീണിട്ട് എന്താണ് സ്ഥിതിയെന്ന് അറിഞ്ഞുകൂടാ. GPS കാണിക്കുന്നത് ആ ഭാഗത്ത് മണ്ണ് ഇതുവരെ തൊട്ടിട്ടില്ല അവർ. അന്നപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ആരെയും നമ്മളെ ഇവിടുന്ന് പോയ ആൾക്കാർ ആരെയും അങ്ങോട്ട് അടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇന്ന് രാവിലെ വരെ ഈ രാവിലെയാണ് അവർ അങ്ങോട്ട് അടുപ്പിച്ചത് അവിടുത്തെ പോലീസുകാർ. ഇത്രയും നേരമായിട്ട് അതിനെപ്പറ്റി യാതൊരു മറുപടിയും ചെയ്തിട്ടില്ല. ഈ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ അർജുനെ കാണാതാകുന്നു, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവിടെ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത്? അത് ഇവിടുത്തെ ലോറി ആ ലോറിയുടെ ഓണറ് അവിടെ പോയി ഇതറിഞ്ഞ് GPS കണ്ടിട്ട് അവിടെ പോയി ഇവരെ വിളിച്ചിട്ട് രാവിലെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും രാവിലെ വിളിക്കുന്നതാണ് അവൻ. 9 മണിയാകുമ്പോൾ പിന്നെ വീട്ടിലോട്ട് ഫോൺ ചെയ്യുന്ന ആണ് ആള്. പിന്നെ അന്ന് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വിളിച്ചു നോക്കി, അന്നപ്പോൾ റിങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു ഇതും ഇല്ല. 9:30 ആയപ്പോൾ പിന്നെ റിങ് ചെയ്യാതായി. എല്ലാം കൂടെ എല്ലാം അത് സ്റ്റോപ്പായിട്ടുണ്ട്. ഒരു അപകടമുണ്ടായി എന്ന വാർത്ത എങ്ങനെയാണ്, എപ്പോഴാണ് കുടുംബം അറിഞ്ഞത്? അത് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ലോറിൻ്റെ ഓണറ് അവരുടെ GPS അവിടെ സംവിധാനം ഉണ്ടല്ലോ, GPS വെച്ച് നോക്കിയപ്പോൾ ആണ് അവിടെ ആളുണ്ട്. അന്നപ്പോൾ ആണ് അന്ന് ഈ ന്യൂസിൽ ഈ കർണാടക ശിരൂർ എന്ന സ്ഥലത്ത് ഇങ്ങനെ പിന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവർ ആ സ്പോട്ടിലാണ് ഈ വണ്ടിയും കിടക്കുന്നത്. സ്ഥിരമായി വാഹനം നിർത്തിയിടാറ് എന്നത് അറിയുകയും ചെയ്യാമായിരുന്നു അല്ലേ? ആ അത് തീർച്ചയായും എല്ലാവർക്കും അറിയായിരുന്നു. അവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുവിധം ലോറിയെല്ലാം മഹാരാഷ്ട്രക്കും ഗോവക്കും പോകുന്ന ലോറികളെല്ലാം നിർത്തി അവിടെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണത്. കാരണം അവിടെ വെള്ളം എടുക്കാനും പിന്നെ കുളിക്കാനും മറ്റുള്ള സൗകര്യത്തിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അത്. അതുകൊണ്ട് അവിടെ നിർത്തി റെസ്റ്റ് ചെയ്ത് ഉറങ്ങണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോകുന്ന ആണ് അവിടെ എല്ലാ വണ്ടിക്കും. അങ്ങനെ ഒരു താവളമാണ് എങ്കിൽ അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നറിയുന്ന സമയത്ത് കൂടുതൽ ജാഗ്രതയോടെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം വേണ്ടതായിരുന്നു. അത് തീർച്ചയായിട്ടും അതായിരുന്നു വേണ്ടത്. കാരണം അവര് ആദ്യം ചെയ്തത് പിന്നെ റോഡാണ് അവർ ക്ലിയർ ചെയ്തത്. ഇത്രയും ഇന്ന് ഉച്ചവരെ അവര് ഈ മണ്ണ് ഇടിഞ്ഞ GPS കാണിക്കുന്ന ആ ഇടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വണ്ടിയുടെ ഓണർക്ക് അടക്കം ഉടമയ്ക്കടക്കം ഉണ്ടായ ഒരു റെസ്പോൺസ് എന്താണ്? അത് പിന്നെ ഈ ഓണർക്ക് ഓണറെല്ലാം അവിടേക്ക് വിടുന്നില്ല ആരെയും. അവർ പറയുന്നത് ഞങ്ങൾ നോക്കാമെന്നാണ് പറയുന്നത്. അല്ലാതെ അവരെ ഈ ഓണർമാരെ മുസ്തഫ എന്ന് പറഞ്ഞ ആളെയൊന്നും അങ്ങോട്ട് വിട്ടിട്ടില്ല. ഈ പിന്നെ ഈ അർജുൻ എന്ന് പറഞ്ഞ ആളെ പിന്നെ അനിയനും ഉണ്ട്, അളിയനും ഇവരെല്ലാം ഉണ്ട് അവിടെ കുംടയിൽ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം.
അവരാരെയും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീധരൻ, ഈ അതായത് അവിടെ സ്ഥിരമായി വാഹനങ്ങൾ നിർത്തിയിടാറുള്ള സ്ഥലമാണ്, ഒരു മണ്ണിടിച്ചിലുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനുള്ളിൽ വാഹനങ്ങൾ ആളുകൾ കുടുങ്ങിക്കിടപ്പോയിട്ടുണ്ടാകാം എന്ന് വിചാരിക്കാവുന്നതാണ് ആ മേഖല അറിയുന്നവർക്കടക്കം. എന്നിട്ടും ഈ രണ്ടോ മൂന്നോ ജെ സി ബി വെച്ച് രണ്ടു ദിവസം വളരെ ലാഘവത്തോടെയുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത് എന്നതിന് കാരണം എന്തായിരിക്കാം? മത ഈ വാർത്ത ചൊവ്വാഴ്ച രാവിലെയാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ മണ്ണിടിഞ്ഞു എന്നറിയുന്നു, ഈ വാർത്ത നൽകുന്നു. വാർത്ത നൽകിയപ്പോൾ അറിയുന്നത് 7 പേർ മണ്ണിനടിയിൽ പെട്ടു, അതിലൊരു കാറും ഒരു ലോറിയും, അതായത് ഒരു ടാങ്കർ ലോറിയും ഉണ്ട് എന്നുള്ള പ്രാഥമിക വിവരമാണ് അന്ന് ലഭിച്ചത്. അന്ന് നമ്മൾ സർക്കാർ വൃത്തങ്ങളൊക്കെ ആയിട്ട് അന്ന് പ്രാദേശിക മാധ്യമപ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ നൽകിയ വിവരം അതായിരുന്നു. 7 പേർ എന്നുള്ള വിവരത്തിൽ വെച്ചാണ് അവിടെ തിരച്ചിൽ തുടങ്ങിയത് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ഒരു കുടുംബത്തിലെ 5 പേരെയും അതുപോലെ തന്നെ ടാങ്കർ ലോറിയിലെ ക്ലീനറും ഡ്രൈവറും, ഇങ്ങനെ 7 പേരെന്നുള്ള വിവരമാണ് ആദ്യം ലഭിച്ചത്. പിന്നീടാണ് ആ തിരച്ചിലിനിടയിൽ അവിടെ നിന്ന് 2 ഇരുചക്രവാഹനങ്ങളൊക്കെ ലഭിക്കുന്നു. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇതിൽ കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ള വിവരം ഒക്കെ പുറത്തു വരുന്നത്. അന്ന് രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് രാവിലെ സംഭവം നടക്കുന്നു, ഉച്ചയോടെ അടുപ്പിച്ചാണ് വിവരങ്ങൾ കൂടുതൽ മാധ്യമങ്ങളിലേക്കൊക്കെ കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോഴും അവിടേക്ക് പ്രോപ്പറായിട്ടുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ പരാജയമായി തന്നെ കാണാനാവൂ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മുടെ നാട്ടിലൊരു അപകടമുണ്ടായാൽ, ഒരു ദുരന്തമുണ്ടായാൽ പ്രദേശവാസികളൊക്കെ ഓടിക്കൂടുന്നു, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. എന്ത് രാഷ്ട്രീയമാവട്ടെ, എന്ത് മതമാകട്ടെ, എന്തൊക്കെ ഭിന്നതയുണ്ടാകട്ടെ, അതെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ച് നമ്മൾ ആളുകളെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രദേശത്ത് അത് ഉണ്ടായില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഇവിടെ ദുരന്ത നിവാരണ രംഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന് ഒരു ഉദാഹരണം, ആദ്യം കുറച്ച് ലാഘവത്തോടെ ഈ വിഷയത്തെ ഇവിടുത്തെ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് 7 പേർ മരിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നു. 7 എന്നുള്ള ഒരു ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യ തന്നെയാണ്. അതിലൊരു പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെയുണ്ട്, അതിൽ പലരുടെയും ഹൃദയം കിട്ടുന്നു. ഇനിയിപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ള മട്ടിലേക്കാണ് അവർ പോകുന്നത്. 2-ാം ദിവസത്തെ തിരച്ചിലാണ് ഈ ഇരുചക്രവാഹനങ്ങളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഇരുചക്രവാഹനങ്ങളൊക്കെ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലേക്കും കൂടുതൽ തിരച്ചിലേക്കൊക്കെ പോകുന്നത്. ഇതൊരു വശത്ത് ശ്രീമതി കെ ജി തര, അങ്ങനെ ഒരു അലംഭാവം, ഒരു ലാഘവത്വം ഒക്കെ ഉണ്ടാകേണ്ട ഒരു മേഖലയാണോ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്? അവസാനത്തെ പരിശോധനയും നടത്തി ഏതെങ്കിലും ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്നത് പരിശോധിച്ചു പോകേണ്ടതിന്റെ ഉത്തരവാദിത്തം മറ്റാരേക്കാളും ആ മേഖലയിലുള്ളവർക്ക്, ആ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. ഈ ഗോൾഡൻ അവർ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ എന്ത് അപകടമുണ്ടായാലും ആദ്യത്തെ 8 മണിക്കൂറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ വരെ അത് അതിപ്രധാനമായിട്ടുള്ള സമയമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ GPS ലൊക്കേഷൻ ഇവിടെയാണെന്ന് പറയുന്നു, ലോറിയുടെ ഉടമ ഈ GPS ലൊക്കേഷൻ ഇവിടെയാണെന്ന് പറയുന്നു, ഇത് ബന്ധുക്കൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ടും വേണ്ടത്ര ഒരു ശ്രദ്ധ അവിടെ വന്നിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളതാണ്. ഇവിടെയാണ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു സംവിധാനം, ഇപ്പോൾ ദുരന്ത നിവാരണ രംഗത്ത് നമ്മൾ മുൻകൂട്ടി ഇത് ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അത് തടയുന്നതിനും ഒരു വലിയ രീതിയിലൊരു പുരോഗതി ഉണ്ടായിട്ടില്ല പല രംഗത്തും എന്നുണ്ടെങ്കിൽ പോലും, ദുരന്തം നടന്നു കഴിഞ്ഞിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും നമ്മളൊരു മാതൃകയായിട്ട് തന്നെ നിൽക്കുന്നു നമ്മുടെ സംസ്ഥാനം എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ഈ ഇവിടെ മറ്റും സഹോദരൻ്റെ പേര് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, അദ്ദേഹം വളരെ വികാരഭരിതനായി അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഭരണകൂടങ്ങൾ കേൾക്കേണ്ട വാക്കുകളാണ് ആ സഹോദരൻ്റെ. കാരണം ഈ ദീർഘദൂര യാത്രയ്ക്ക് ഇപ്പം 3 ദിവസം കൊണ്ട് 3000 പരം കിലോമീറ്റർ യാത്ര ചെയ്തു വന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ ദീർഘദൂര യാത്രക്കാർക്ക് ഇടത്താവളങ്ങൾ വേണമല്ലോ. ഈ ഒരു ഹോട്ടൽ മുറി എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ ഒരു പക്ഷേ ധനസ്ഥിതി അനുവദിക്കുന്നുണ്ടാവില്ല.
അപ്പോൾ അവർ ഈ തുറസായ സ്ഥലത്ത് നീർച്ചാലികളിലെ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് വളരെ സങ്കടകരമാണ്. അപ്പോൾ അവിടെ ഒരു ഈ നാഷണൽ ഹൈവേയിൽ ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഇടത്താവളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും മനുഷ്യാവകാശ കമ്മീഷനും ഇതിൽ തീർച്ചയായിട്ടും ഇടപെടാവുന്നതാണ്. ആ സഹോദരൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കേണ്ടതാണ്. അതുപോലെ മാധ്യമങ്ങൾ ഈ ഇതിനകത്ത് പ്രത്യേകിച്ച് മാതൃഭൂമി ഇതിനകത്ത് ഇടപെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് വളരെ ശ്രദ്ധാപൂർവം അതിനെ ഈ ഈ വാർത്തയെ പിന്തുടരുകയും ചെയ്തതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഇത്തരം സ്ലോപ്പുകളിൽ ഇത്തരം ചെങ്കുത്തായ സ്ഥലങ്ങളിൽ ഈ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് പലയിടങ്ങളിലും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ കേരളത്തിലും ധാരാളം ഇടത്ത് ഇത് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഒരു സംസ്ഥാനവും അതിനകത്ത് ഒരു മുക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതേ രീതിയിലുള്ള നമ്മുടെ മൂന്നാറിലെ ഗ്യാപ് റോഡ് കഴിഞ്ഞ ദിവസം എല്ലാം ഈ പറയുന്നത് പോലെ റോഡിന്റെ ഇരുവശവും ഇടിഞ്ഞ് മണ്ണ് വീഴുകയാണ്. അവിടെ യാത്രാ നിരോധനമാണ്. ഒരു വലിയ മലയാണ് ഒരു കോൺക്രീറ്റ് പാളി കൊണ്ട് നമ്മൾ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അതെ. അപ്പോൾ ഈ റീറ്റെയിനിങ് വാളുകൾ, അതായത് ഇങ്ങനെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടാമെന്നുണ്ടെങ്കിലും അത് എല്ലാ മലഞ്ചെരിവുകളിലും ഇത് പ്രായോഗികമല്ല. ചിലയിടത്ത് ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ മതിയാവും, അത് ആ മല സംരക്ഷിക്കാൻ പറ്റും. ഈ ഇതുണ്ടല്ലോ രാമച്ചം, ചില സ്ഥലത്ത് പ്രയോജനപ്പെടുന്നു, അത് എല്ലാ സ്ഥലത്തും അത് പ്രയോജനപ്പെടില്ല. അപ്പോൾ ഓരോ മലഞ്ചെരിവിനും അനുയോജിച്ച രീതിയിൽ നമ്മൾ അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടും ദുരന്ത നിവാരണത്തിലെ പാളീച്ചകൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള രീതിയിലും നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട്. ഈ ദുരന്ത നിവാരണ ആക്ടിൽ തന്നെ പറയുന്നത് 2005 ഇത് പുറത്തു വന്നത്. അതിനനുസരിച്ച് മനുഷ്യജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും കോട്ടം വരുന്ന എന്തിനേയും അതിന് വേണ്ടത്ര നടപടികൾ എടുത്തില്ലെങ്കിൽ അത് ശിക്ഷാർഹമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് 10-ാം ചാപ്റ്ററിൽ. അപ്പോൾ ഇത് ശിക്ഷാർഹമായ ഒരു നടപടി തന്നെയാണ്. ഒരു മനുഷ്യജീവൻ ഒന്നല്ല ഇവിടെ നിരവധി വാഹനങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതായത് ഈ വാർത്ത ചൊവ്വാഴ്ച അറിഞ്ഞതിന് ശേഷം അവിടെ എത്ര വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്, എത്ര പേര് കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത് അറിയാതെ പോയി എന്ന് ഇവിടെ സൂചിപ്പിച്ച് കേട്ടു. എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ കാണാൻ പറ്റുന്നില്ല ഈ വാർത്ത. അവിടെ ഈ 7 ഉള്ളൂ എന്നുള്ള നിഗമനത്തിലെത്തിയത് കൊണ്ട് കുറച്ച് ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തു എന്നൊരു സംശയം പ്രകടിപ്പിച്ച് കേട്ടു. ഈ CCTV നാഷണൽ ഹൈവേ അല്ലേ, CCTV എല്ലായിടത്തും കാണില്ലേ? എത്ര വാഹനങ്ങൾ അതിലെ കടന്നുപോയി അവിടം വരെ എത്തി, എത്ര വാഹനങ്ങൾ അത് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് നോക്കിയാൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു അവധാനത കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു മനുഷ്യജീവൻ്റെ ഒന്നല്ല നിരവധി ജീവനുകൾ. അതുപോലെ അദ്ദേഹം സൂചിപ്പിച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ പലരും ഈ ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്ന ഒരു കാലമാണിത് അല്ലേ. ദീർഘദൂര ഓട്ടങ്ങൾക്കെല്ലാം യാത്രയ്ക്കെല്ലാം ഈ സ്ത്രീകളും ഡ്രൈവർമാരായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനും ഒന്ന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും മലമൂത്ര വിസർജനത്തിനും കുളിക്കാനോ ഒന്ന് ഇരിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം, അതിനൊക്കെ നമ്മുടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജീവൻ പെട്ടുകിടക്കുന്നു എന്ന നിലവിളി അവരുടെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അതിനോടും നിസ്സംഗതയോട് പെരുമാറാൻ കഴിയുന്ന സംവിധാനത്തെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പോവുകയാണ്. എന്തായാലും അർജുൻ തിരികെ വരട്ടെ അവൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടത്തേക്ക് എന്നത് മാത്രമാണ് പ്രതീക്ഷയും പ്രാർത്ഥനയുമായി മുന്നോട്ട് വയ്ക്കാനുള്ളത്. രണ്ടാം ഘട്ടത്തിലെത്താൻ കഴിയാതെ പോയ അതിഥികൾ ക്ഷമിക്കുകയും വേണം. വളരെയധികം നന്ദി.